നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ കാലുവാരി മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ എംപി രംഗത്ത്. കോൺഗ്രസിന്റെ അണികളും നേതാക്കളുമെല്ലാം സെക്രട്ടേറിയറ്റിൽ കിടന്ന് അടികൊണ്ടത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് ആവർത്തിച്ച് മുകേഷിനെ പൂർണ്ണമായും പിന്തുണച്ച് ശശി തരൂർ രംഗത്തേക്ക് വരികയാണ്. ആരോപണത്തിന്റെ പേരിൽ അങ്ങനെ മാറി നിൽക്കേണ്ട എന്നാണ് ഇപ്പോൾ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. 3 മാസം കഴിഞ്ഞ് കേസില്ലെന്ന് പോലീസ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കുമെന്ന് തരൂർ ചോദിച്ചു. മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി കോൺഗ്രസ് ഉന്നയിച്ചപ്പോഴും തരൂരിന്റേത് ഭിന്ന നിലപാടായിരുന്നു. അതായത് കൊല്ലത്ത് നിന്നുപോലും മുകേഷിന്റെ ഓഫീസിന് മുന്നിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയായിരുന്നു കോൺഗ്രസ് നടത്തിയത്. കെ സുധാകരൻ ഉൾപ്പെടെ രംഗത്തേക്ക് വന്നായിരുന്നു സമരം നടത്തിയതും ഒക്കെ. എന്നാൽ ഇതിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശശി തരൂർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പോലീസ് അവരുടെ ജോലി ചെയ്തു. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല. ഇത് പാർട്ടിയുടെ നയമല്ല, തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ശശി തരൂര് പറഞ്ഞു. MLA സ്ഥാനം ജനപ്രതിനിധിയുടേതാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്തു. ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കഥ വേറെയാണ്. വെറും ആരോപണത്തിൽ ജനപ്രതിനിധി മാറി നിന്നാൽ, അഥവാ 3 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കേസില്ല എന്ന് പോലീസ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് എന്തു പറ്റും? ജനങ്ങൾക്ക് ചില അവകാശങ്ങൾ ഉണ്ടല്ലോ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ, അത്രയേ ഉള്ളൂ. ആര് തെറ്റ് ചെയ്താലും നീതി അതിന്റെ വഴിക്ക് നടപ്പിലാകണം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ, ശശി തരൂർ വ്യക്തമാക്കി. ഏതൊരാൾക്കും നിരപരാധിത്വം തെളിയിക്കാൻ അവകാശമുണ്ടായിരുന്നു. മുകേഷിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ശശി തരൂരിന്റെ നിലപാട് ഇതായിരുന്നു. ആദ്യം കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് തെളിയട്ടെ, ബാക്കി ചർച്ചകൾ എന്നിട്ട് പോരെ. ഒരാൾക്കെതിരെ ഒന്നിലധികം പീഡന പരാതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൌരവത്തോടെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും അന്ന് ശശി തരൂർ പ്രതികരിച്ചിരുന്നു. ലൈംഗികാതിക്രമ കേസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നടനും MLA എം മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തത്. അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. 2 കേസുകളിലാണ് മുകേഷിനെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് ശശി തരൂർ MP രംഗത്ത് വന്ന് വീണ്ടും തന്റെ നിലപാട് ആവർത്തിച്ചത്. അങ്ങനെ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. എന്നാൽ ഇതാദ്യമായിട്ടല്ല മുകേഷിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വരുന്നത് എന്നുള്ളത് ശശി തരൂരിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനു മുൻപും മുകേഷിന്റെ പേരിൽ പല ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉന്നയിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത മുകേഷിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതും ഇന്നത്തെ മന്ത്രി വീണ ജോർജ് മുൻപ് ചാനലിൽ അവതാരകയായിരുന്ന സമയത്ത് വീണ ജോർജിനോടായിരുന്നു സരിത തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. എന്നിട്ട് ഇതേ മുകേഷിനെ പാർട്ടി നിർത്തി ജയിപ്പിച്ചെടുക്കുകയായിരുന്നു കൊല്ലത്ത്. ഇന്നിപ്പോൾ കൊല്ലത്തുകാർക്ക് പോലും മുകേഷിനെ വേണ്ട. മുകേഷ് എങ്ങനെയെങ്കിലും രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുമ്പോഴാണ് കോൺഗ്രസ് ഉൾപ്പെടെ വലിയ രീതിയിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധവും സമരവും ഒക്കെ കടുപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ശശി തരൂര് വന്ന് മുകേഷിനെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറുന്ന ഒരാൾ ജനപ്രതിനിധിയായിട്ടിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന ചോദ്യം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.